വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഹോസ്പിറ്റലുകളിൽ രക്തത്തിന് ആവശ്യമുള്ളതുപോലെ സിനിമാ സെറ്റുകളിലും രക്തത്തിന് ആവശ്യം വരാറുണ്ട്. അപകടം നടക്കുമ്പോഴും കൊലപാതകങ്ങൾക്കുമായി ഒരുപാട് രക്തം സിനിമയിലും ആവശ്യമായി വരാറുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ കളറിന് പ്രാധാന്യമില്ലെങ്കിലും പിന്നീട് അതും വളരെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. കടും ചുവപ്പ് നിറത്തിലുള്ള കളറുകൾക്ക് പകരം യഥാർത്ഥ രക്തവുമായി സാമ്യമുള്ളവ കണ്ടെത്തിയിരുന്നു. സിനിമകളിൽ യഥാർത്ഥ രക്തം ഒരിക്കലും ഉപയോഗിക്കാറില്ല. യഥാർത്ഥ രക്തം വേഗം കട്ട പിടിക്കുമെന്നത് മാത്രമല്ല, രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന മണം താരങ്ങളുടെ അഭിനയത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. ബ്രിട്ടീഷ് ഫാർമസിസ്റ്റായ ജോൺ ടൈൻഗേറ്റ് ആണ് സിനിമയുടെ ചിത്രീകരണത്തിന് ആവശ്യമുള്ള രക്തം കണ്ടുപിടിച്ചത്. ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന കാലത്തായിരുന്നു അദ്ദേഹം മഹത്തായ ആ കണ്ടുപിടുത്തം നടത്തിയത്. നാടകങ്ങളിൽ ഉപയോഗിച്ചിരുന്ന രക്തത്തിനേക്കാൾ മികച്ചതായി ബോസ്കോ ചോക്ലേറ്റ് സിറപ്പ് എന്ന വസ്തു കണ്ടെത്തിയിരുന്നു. അവ എളുപ്പം വൃത്തിയാക്കാം എന്നതായിരുന്നു പ്രത്യേകത. അതല്ലാതെ അക്കാലത്ത് രക്തത്തിനായി ടൊമാറ്റോ കെച്ചപ്പ് വരെ ഉപയോഗിച്ചിരുന്നു. ജോൺ ടൈൻഗേറ്റ് കണ്ടുപിടിച്ച രക്തത്തിന് കെൻസിംഗ്ടൺ ഗോർ എന്നായിരുന്നു അദ്ദേഹം പേര് നൽകിയിരുന്നത്. പിന്നീട് ആ പേര് സ്ഥിരപ്പെടുത്തുകയായിരുന്നു. ഇന്ന് പല കമ്പനികളും ആ പേരിലാണ് ഇത്തരത്തിലുള്ള രക്തം കണ്ടുപിടിക്കുന്നത്. കെൻസിംഗ്ടൺ ഗോർ രക്തം പ്രശസ്തിയിലേക്ക് എത്തിച്ചത് ഡ്രാക്കുള സിനിമ പോലെ അക്കാലത്തെ പ്രേത സിനിമകളായിരുന്നു. ഈ സിനിമകളിലൂടെ ജോൺ ടൈൻഗേറ്റിന്റെ കണ്ടുപിടുത്തം ഹിറ്റായി മാറി. തുടർന്ന് ഇന്നും അതേ പേരിൽ തന്നെ തുടർന്നു പോരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.